രാത്രി സമയം. കാറ്റ് തന്റെ അതിര് കടന്നു വീശുകയായിരുന്നു. വേഗത്തിൽ പെയ്യുന്ന മഴയോടൊപ്പം ശരീരം മരത്തു പോകുന്ന രീതിയിൽ വേഗത്തിൽ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. മുംബൈ നഗരത്തിൽ ഈ സമയത്ത് നല്ല ശാന്തത നിറഞ്ഞിരുന്നു. പക്ഷെ മുംബൈ നഗരത്തിൽ നിന്നും ശരിക്കും എത്രയോ കിലോമീറ്റർ ദൂരത്ത് ഒരു ഫാം ഹൗസിൽ വിളക്ക് കത്തിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് ആ ഫാം ഹൗസിനകത്ത് 3 പേർ മാത്രം ഇരുന്നു. രാജൻ, പിതാംബർ, പിന്നെ രാഹുൽ. 3 പേരും ചെറുപ്പം മുതലേ കൂട്ടുകാരാണ്. ഇവർ 3 പേരും ഒരുപാട് ദിവസത്തേക്ക് പിന്നെ ഇന്ന് ഒന്നിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഒരു കാര്യം തീർച്ചയായിട്ടും സംബന്ധിച്ചേ പറ്റുള്ളൂ രാജൻ, നമ്മുടെ ഫ്രണ്ട്സിൽ 3 പേരിൽ നീയാണ് നല്ല ജോലിയിൽ ഉള്ളത്. നീ ഇന്ന് ഈ മുംബൈ സിറ്റിയിൽ വലിയ ഒരു ബിസിനസ്മാൻ ആയിട്ട് നിൽക്കുന്നത്. ഹേ, എന്നെ എന്തിനെങ്ങനെ നീ പുഴുകിക്കൊണ്ടിരിക്കുന്ന പീതാംബർ? നീ നിന്നെ പറ്റിയും കുറച്ച് പറയാലോ. ഇന്ന് നമ്മൾ 3 പേരും 10 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഞാൻ എന്നെ പറ്റി എന്ത് പറയാനാ? ഞാനൊരു സാധാരണ ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഇന്നൊക്കെ ഗവൺമെന്റ് എംപ്ലോയി ബിസിനസ്മാനേക്കാളും നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട് പീതാംബർ. ഇല്ല രാജൻ, എന്റെ മാസശമ്പളം പോലും വെറും 15,000 രൂപയാണ് വരുന്നത്. നിന്റെ സാലറി വേണമെങ്കിൽ വെറും 15,000 രൂപ ഉണ്ടാവും പീതാംബർ. പിന്നെ നീ വാങ്ങുന്ന കൈക്കൂലിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നീ വാങ്ങുന്ന ശമ്പളത്തിൽ ഒരു പങ്കു പോലും ഉണ്ടാവില്ല. രാജൻ പറഞ്ഞത് കേട്ട് പീതാംബർ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ടിരുന്നു. സത്യമാണ് രാജൻ, നീ എന്നെ ഇന്നും കളിയാക്കുന്നത് ഇന്നും മാറിയിട്ടേയില്ല. നിനക്ക് എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ടല്ലോ. എത്ര നേരമായിട്ട് നമ്മളെ പറ്റി ഇന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന, ഇപ്പൊ നമുക്ക് രാഹുലിനെ പറ്റി ചോദിക്കാലോ. ഇങ്ങനെ പറഞ്ഞിട്ട് രാജൻ രാഹുലിനെ നോക്കി. നിന്നെ പറ്റിയും കുറച്ച് പറയൂ രാഹുൽ. നീ ഒരു 10 വർഷമായിട്ട് എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? എന്തെന്ന് ചോദിക്കണ്ട, ഇപ്പോഴും പോലെ പെണ്ണുങ്ങളുടെ പുറകിൽ തന്നെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ ഇവൻ ഇതുവരെ അത് വിട്ടിട്ടില്ലെന്നാ പറയുന്നത്. നീ പറയുന്നത് വളരെ ശരിയാണ്, ഇവന്റെ ഭാര്യ പോലും ഇവനെ ശരിക്കും നോക്കുന്നില്ലെന്നാണ് പറയുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ രാജൻ, നമ്മുടെ കോളേജ് ഡേയ്സിലൊക്കെ രാഹുലിനൊക്കെ പെട്ടെന്ന് ദേഷ്യം വന്നേക്കും. ഇവന്റെ തലേന്റെ ഉള്ളിൽ ആ ദേഷ്യം ഉള്ളത് പെട്ടെന്ന് അങ്ങ് വന്നേക്കും. അതുകൊണ്ടല്ലേ എപ്പോഴും ഇവനെ നമ്മളെ നല്ല ചൂടനാണെന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പീതാംബർ പറഞ്ഞത് കേട്ട് രാഹുൽ എണീറ്റ് നിന്ന് ജനലിൽ കൂടി നോക്കി. രാജൻ, നീയല്ലേ പറഞ്ഞത് നമ്മുടെ ഈ ഫാം ഹൗസിൽ നമ്മൾ 3 പേര് മാത്രമാണ് ഉണ്ടാവുമെന്ന്? ഇവിടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ലടാ, ഈ ഫാം ഹൗസ് കൊറേ കാലമായിട്ട് ഗാലിയായിട്ടേ ഉള്ളത്. ഇവിടെ നമ്മൾ 3 പേരല്ലാതെ വേറെ ആരും നിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ രാഹുലിന് എന്തിനാണ് ഇങ്ങനെ തോന്നുന്നതെന്ന് അറിയില്ല. അതായത് ഈ ഫാം ഹൗസിൽ അവർ 3 പേരല്ലാതെ വേറെ ആരോ കൂടെ ഇരിക്കുന്നത് പോലെ. അദ്ദേഹം ഇക്കാര്യം തന്റെ കൂട്ടുകാരോട് പറയാനായി ശ്രമിച്ചു. പക്ഷെ അവരദ്ദേഹത്തെ കളിയാക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം അക്കാര്യം ആരോടും പറഞ്ഞില്ല. മഴയും നിന്നു, പിന്നെ പുയൽക്കാറ്റ് വീശുന്നതും നിന്നു. ഞാനിപ്പോ പുറപ്പെടാണ് ഫ്രണ്ട്സ്, നാളെ നമുക്ക് നോക്കാം. രാത്രി പോവാൻ എന്താ ആവശ്യമുള്ളത്? ഇന്ന് നീ ഇവിടെ തന്നെ താമസിച്ചോളൂ. ഇല്ല, ഇന്ന് എന്റെ ഭാര്യ വീട്ടിലില്ല, പിന്നെ എന്റെ മകൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഫാം ഹൗസിൽ നിന്നും രാഹുൽ പുറത്തേക്ക് പോയി. തന്റെ മോട്ടോർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം മിന്നൽ വേഗത്തിൽ തന്റെ മോട്ടോർ ബൈക്ക് വീട്ടിനെ നോക്കി ഓടിച്ചു. അരമണിക്കൂറിനകം രാഹുൽ തന്റെ വീട്ടിന്റെ മുൻപിൽ വന്നു നിന്നു. രാഹുൽ തന്റെ മോട്ടോർ ബൈക്ക് നിർത്തിയിട്ട് അപ്പോഴാണ് അദ്ദേഹം തന്റെ വീട്ടിനകത്തേക്ക് പോയത്. അപ്പോഴാണ് ആരോ അദ്ദേഹത്തിന്റെ വീടിന്റെ കതക് തട്ടിയത്. പെട്ടെന്ന് അദ്ദേഹം പേടിച്ചു പോയി. ഈ രാത്രിയിൽ ആരായിരിക്കും? രാഹുൽ തന്റെ വീട്ടിന്റെ കതക് തുറന്നതും തന്നെ അദ്ദേഹത്തിന്റെ മുൻപിൽ ഒരു വ്യത്യസ്തമായ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് നിന്നു. ആരാണ് നിങ്ങൾ? ആദ്യം എന്നെ അകത്തേക്ക് വരാൻ പറയൂ സർ, അതിനുശേഷം ഞാൻ പറയാം ഞാൻ ആരാണെന്ന്. നിങ്ങൾക്കെന്താ തലയ്ക്ക് നിങ്ങൾ സൂക്കേടുണ്ടോ? നിങ്ങൾ സമയം എന്താ നോക്കിയോ? സമയം 12 മണിയായി. സർ, എനിക്ക് വെറും 2 മിനിറ്റ് മതി സർ, അതിനുശേഷം ഞാൻ പോയേക്കും. ശരി, നിങ്ങൾക്കെന്താ പറയേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷേ ഞാൻ വീട്ടിനകത്തേക്ക് വിടില്ല, പുറത്തേക്ക് നിന്ന് സംസാരിച്ചോളൂ. അദ്ദേഹം തന്റെ ബാഗിൽ നിന്നും പഴയ പേന എടുത്ത് രാഹുലിന്റെ കയ്യിൽ കാണിച്ചു. സർ, നിങ്ങൾ ഈ പേനയൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ പോയാൽ ഇതെന്തായാലും നിങ്ങൾക്ക് 50 റുപ്യക്ക് കിട്ടുക. പക്ഷേ ഈ 12 പേനയും ഞാൻ നിങ്ങൾക്ക് വെറും 10 റുപ്യക്കാണ് സാർ തരാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് രാഹുൽ ആകെ കുഴപ്പത്തിലായി. നിങ്ങൾക്ക് ശരിക്കും തലയ്ക്ക് എന്തെങ്കിലും ഓളമുണ്ടോ? നിങ്ങൾ ഏത് ലോകത്തിലാ ഉള്ളത്? ഇപ്പോഴുള്ള ഈ കാലത്തിൽ ആരാണ് പെണ്ണൊക്കെ വാങ്ങുന്നത്? അതും ഈ നടുരാത്രിയിൽ മുട്ടാൽ മണ്ടനെ. ഈ ലോകം അമേസോൺ പിന്നെ ഫ്ലിപ്കാർട്ടിലുള്ളതാണ്. രാഹുൽ പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി തോന്നി. പിന്നെ അദ്ദേഹം രാഹുലിനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹം നോക്കുന്ന രീതി രാഹുലിനെ വളരെ വ്യത്യസ്തമായി തോന്നി. രാഹുലും ഇപ്പോൾ അദ്ദേഹത്തെ വളരെ ശ്രദ്ധിച്ചു നോക്കി. അദ്ദേഹം നോക്കിയപ്പോൾ അയാൾ വളരെ പഴയ സ്റ്റൈലിൽ ഡ്രസ്സിട്ടിരുന്നു.
അതായത് 30 വർഷത്തിന് മുൻപ് ജനങ്ങൾ ഇട്ടിരുന്നത് പോലുള്ള വസ്ത്രങ്ങൾ. അദ്ദേഹം വളരെ ഉച്ചമുള്ള ശബ്ദത്തിൽ രാഹുലിനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, സാർ നിങ്ങൾ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ഇത്ര നേരം പഴയ ഡ്രസ് ഇട്ടുകൊണ്ട് നിങ്ങൾ അത് കണ്ടിട്ട് കൺഫ്യൂസ് ആയതാണോ? നിങ്ങൾ എന്നെ ഒന്ന് ശരിക്കും നോക്കിയേക്കേ, നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മ വന്നേക്കും. രാഹുൽ വീണ്ടും അയാളുടെ മുഖം വളരെ ശ്രദ്ധയോടുകൂടി നോക്കി. പിന്നെ അദ്ദേഹം ആകെ പേടിച്ച് വിറച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ, ഇത് തീർച്ചയായിട്ടും നടക്കാൻ സാധ്യതയില്ല. എല്ലാം നടക്കാൻ സാധ്യത ഉണ്ട് സാർ, ഇന്നും അതേ പുയൽ രാത്രി തന്നെയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കറുപ്പായി മാറി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഒരു ചന്ദ്രനെ പോലെ വെളുത്തിരുന്നു. അദ്ദേഹത്തിന്റെ 2 കൈകളും ചെന്നായിയുടെ കൈകളെ പോലെ മാറി. അദ്ദേഹത്തിന്റെ തലമുടി നല്ല നീളമുള്ളതായി മാറി. ആ ഭയങ്കരമായ ആള് വളരെ വേഗതയിൽ രാഹുലിന്റെ കൈകളിൽ പിടിച്ചു. കയ്യിൽ പിടിച്ചതും തന്നെ രാഹുൽ വേദന കൊണ്ട് പുളഞ്ഞു. അദ്ദേഹത്തിന് എന്തു തോന്നിയെന്നാൽ, എന്തോ 440 വോൾട്ടുള്ള കറന്റ് തന്റെ ശരീരത്തിനകത്ത് പ്രവേശിച്ചതുപോലെ ഫീൽ ചെയ്തു. കുറച്ചു സമയത്തിനകം തന്നെ രാഹുലിന്റെ മുഖം ആകെ വെളുത്തുപോയി. അദ്ദേഹം ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് മരണവേദനയോടെ തറയിലേക്ക് വീണു. പെട്ടെന്ന് ആ ഭയങ്കരമായ ആള് തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നു. പിന്നെ ആ പഴയ പേനകളെ രാഹുലിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. അടുത്ത ദിവസം രാഹുലിന്റെ പ്രേതം പോലീസുകാർ വളരെ ശ്രദ്ധയോടെ നോക്കി. ഇൻസ്പെക്ടർ വിജയ് കോൺസ്റ്റബിൾ സീതാറാമിനോട് എന്തു പറഞ്ഞെന്നാൽ, എനിക്കിത് ഒന്നും മനസ്സിലാവുന്നില്ല കോൺസ്റ്റബിൾ. ഞാൻ ഈ ശരീരം മുഴുവനും എല്ലാ ഭാഗവും ചുറ്റി നോക്കിയിട്ടുണ്ട്, പക്ഷേ ഈ ശരീരത്തിൽ എവിടെയും ഒരു മുറിവ് നമ്മൾ കാണുന്നില്ലല്ലോ. എന്നാൽ ഇവർ എങ്ങനെയാണ് മരിച്ചു പോയിരിക്കുന്നത്? ആ ശവത്തിന്റെ സ്ഥിതി കണ്ടില്ല സാറേ. എനിക്ക് എന്താ തോന്നുവെച്ചാൽ, ആരോ ഇയാളുടെ ശരീരത്തിലെ മുഴുവനും ചോരയും കുടിച്ചെടുത്തിട്ടുണ്ട് സാറേ, പക്ഷേ എവിടെയും നമ്മൾ ഒരു മുറിവും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോഴാണ് ഇൻസ്പെക്ടർ വിജയുടെ ശ്രദ്ധയിൽ രാജൻ പിന്നെ പിതാമന്റെ മേലിൽ കൊണ്ടത്. അവർ പേടിച്ച് വിറച്ച് വളരെ സങ്കടത്തോടെ തന്റെ കൂട്ടുകാരന്റെ പ്രേതം നോക്കുകയായിരുന്നു. ഇവരെ രണ്ടുപേരും വളരെ ശ്രദ്ധിച്ചോടെ നോക്ക്. ഇതിലൊരാള് സിറ്റിയിലെ വലിയ ബിസിനസ് മാൻ ആണ്. അയാളുടെ മേലുള്ള കംപ്ലൈന്റ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇന്നൊരാള് ഗവൺമെന്റിലെ വലിയൊരു ഓഫീസറാണ്. ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോയതിനു ശേഷം രാജനും പിതാമരനും അവിടെ നിന്നും പോയി. പിന്നെ ഹൈവേയിൽ ഇരിക്കുന്ന ഒരു റെസ്റ്റോറന്റിൽ ചെന്നിരുന്നു. അത് കാണാൻ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ആരും അവന്റെ ശരീരത്തിൽ മുഴുവനും ചോര കുടിച്ചതുപോലെ ഉണ്ട്. എന്ത് ചെയ്യാനാ? പക്ഷെ ഒരു കാര്യം നീ നന്നായിട്ട് ശ്രദ്ധിച്ചോ പീതാംബർ. എന്താണ് കാര്യം? രാഹുലിന്റെ ഭാര്യ നമ്മളെ എല്ലാവരും മുമ്പിലാണ് ഫോൺ വിളിച്ചിരുന്നത്. രാവിലെ തന്നെ നമ്മളാണ് രാഹുലിന്റെ ശരീരം കണ്ടിരിക്കുന്നത്, അതും എല്ലാവർക്കും മുമ്പാണ്. നീ അത് കണ്ടിരുന്നോ? അവന്റെ ബോഡിന്റെ അടുത്ത് കുറച്ച് പഴയ കാലത്ത് പെണ്ണുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ശ്രദ്ധിക്കാൻ എന്താ ഉള്ളത്? ഒരു പക്ഷേ ആ പെണ്ണൊക്കെ രാഹുലിന്റെ മകളുടെ ആയിരിക്കല്ലേ? മണ്ടാ, നീ ആ പേനയൊക്കെ മര്യാദയ്ക്ക് നോക്കിയിട്ടില്ലാന്ന് തോന്നുന്നു. അതുമാതിരി പെണ്ണുകളൊക്കെ ഇപ്പോൾ നിന്നുള്ള 30 കൊല്ലം മുമ്പുള്ള പെണ്ണുകളാണ്. പിതാംബരൻ പറഞ്ഞത് കേട്ടതും രാജന്റെ മനസ്സിലും ആകെ ഒരു പേടി തോന്നി തുടങ്ങി. രാജൻ ആകെ പേടിച്ചു വിറച്ച് പീതാംബരനെ നോക്കി. അങ്ങനെ ഇരുന്നു. അങ്ങനെ വെച്ചാൽ നീ എന്താ പറയാൻ വരുന്നേ? അവൻ തിരിച്ചു വീണ്ടും വന്നോ? നമ്മുടെ ഫ്രണ്ട് മരിച്ചു കിടക്കുന്നത് കണ്ടതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെയാണെന്ന് തോന്നുന്നത്. എനിക്കെന്തോ അവൻ വന്നു എന്നാ തോന്നുന്നത്. അങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയില്ല. അങ്ങനെ നടക്കാൻ തീരെ സാധ്യതയില്ല. ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം അവന്റെ ശരീരത്തിൽ ഒരു മുറിവില്ലാതെ മരിച്ചാൽ അത് സാധ്യതയല്ല. പിന്നെ അത് മാത്രമല്ലാതെ അവന്റെ ശരീരത്തിൽ ഒരു തുള്ളി ചോര പോലും ഇല്ല. ഇപ്പൊ സത്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വീട്ടിലേക്ക് പോകാൻ തന്നെ പേടിയാവുന്നുണ്ട്. ഇവിടെ നോക്ക്, ഇനി നമ്മൾ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ച് നിന്നേ പറ്റുള്ളൂ. പീതാംബരൻ പറഞ്ഞത് കേട്ടിട്ട് രാജൻ ആകെ ആഴ്ന്ന ചിന്തയിലായി. അദ്ദേഹത്തിന്റെ മുഖത്ത് പേടി നിറഞ്ഞിരുന്നു. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്ന് രാത്രി നമ്മുടെ ഫാം ഹൗസിൽ തന്നെ നമുക്ക് കടന്നേക്കാം. പിന്നെ ഞാനും വീട്ടിലേക്ക് പോവില്ല. ഞാൻ എന്റെ ഭാര്യന്റെ അടുത്ത് പറഞ്ഞേക്കാം എനിക്ക് അർജന്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്. അതുകൊണ്ട് വീട്ടിലേക്ക് വരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞേക്കാം. രാജൻ പിതാംബരനോടൊപ്പം അദ്ദേഹത്തിന്റെ ഫാം ഹൗസിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ ക്ലൈമറ്റ് വളരെ മോശമായി. കാറ്റിനോടൊപ്പം ഭയങ്കര മഴയും പെയ്യാൻ തുടങ്ങി. അവിടെ രാജൻ സോഫയിൽ ഉറങ്ങുകയായിരുന്നു. പക്ഷേ പിതാമ്പന്റെ കണ്ണുകളിൽ ഉറക്കം വന്നതേയില്ല. അപ്പോഴാണ് അർദ്ധരാത്രി ആയത്. അപ്പോഴാണ് രാജന്റെ ഫാം ഹൗസ് ഡോർ ബെല്ല് അടിക്കാൻ തുടങ്ങിയത്. പിതാമ്പർ നോക്കിയപ്പോൾ രാജൻ അപ്പോഴും ഉറങ്ങുകയായിരുന്നു. ഈ രാത്രിയിൽ ആരായിരിക്കും? പക്ഷേ പുറത്തുനിന്നും ആരോ ഡോർ ബെല്ല് അടിച്ചുകൊണ്ടേയിരുന്നു. ആ നിൽക്കൂ, നിങ്ങളുടെ കൈ എന്താ ബെല്ലിൽ അങ്ങ് കുടുങ്ങിപ്പോയോ? വന്നോണ്ടിരിക്കാണ്. പിതാംബർ ദേഷ്യത്തോടെ വന്ന് കതകു തുറന്നു. ആരാണ് നിങ്ങൾ?
ആദ്യം നിങ്ങൾ എന്നെ അകത്തേക്ക് വരാൻ പറയൂ സാർ. പുറത്ത് വല്ലാതെ മഴ പെയ്യുന്നുണ്ട്. ഞാൻ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സ്ഥലം ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് സാർ. ഫാം ഹൗസിൽ ലൈറ്റ് ചെയ്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ് സാർ. അതൊക്കെ ശരിയാണ്, പക്ഷെ നിങ്ങൾ ആരാണ്? നിങ്ങളെ ഞാൻ സിറ്റിയിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാനൊരു സെയിൽസ്മാൻ ആണ് സാർ. ആ ആളിനെ തോളിൽ തൂങ്ങിക്കിടക്കുന്ന ബാഗ് കണ്ടിട്ട് പീതാംബരൻ പറഞ്ഞു. ശരി, അകത്തേക്ക് വരൂ. അദ്ദേഹം പീതാംബരനോടൊപ്പം അകത്തേക്ക് വന്നു. പീതാംബരം രാജന്റെ അടുത്ത് സോഫയിൽ ഇരുന്നതുപോലെ അയാളെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ അമേസോന്റെ സെയിൽസ്മാൻ ആണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഇല്ലെ സ്നാപ്ഡീൽ? നിങ്ങൾ എന്താ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല സാർ. നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങളല്ലേ സെയിൽസ്മാൻ എന്ന് പറഞ്ഞത്? സെയിൽസ്മാൻ ആയിട്ട് നിങ്ങൾ ഈ പേരൊന്നും നിങ്ങൾ കേട്ടിട്ടേ ഇല്ല. അദ്ദേഹം വളരെ മർമ്മമായ രീതിയിൽ ചിരിച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ, അത് എന്താന്ന് വെച്ചാൽ ഞാൻ ചില വീടുകളൊക്കെ നടന്നു പോയിട്ട് പിന്നെ ബസ്സിലും പോയിട്ട് പെന്നെ വിറ്റോണ്ടിരിക്കുകയല്ലേ. അദ്ദേഹം തന്റെ ബാഗിൽ നിന്നും പേനകൾ എടുത്തു. എന്നിട്ട് പീതാംബരനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, സാർ ഈ പെന്നൊക്കെ മാർക്കറ്റിൽ 50 രൂപയ്ക്കാണ് കിട്ടുന്നത്. പക്ഷെ ഞാൻ ഈ 12 പേന നിങ്ങൾക്ക് വെറും 10 രൂപയ്ക്ക് തരാം സാർ. ഇങ്ങനെ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖം വേറൊരാളുടെ രൂപത്തിൽ മാറിപ്പോയി. അയാളുടെ രൂപം കണ്ടിട്ട് പീതാംബരന് ശ്വാസം തന്നെ നിലച്ചുപോയി. അദ്ദേഹം രാജനെ എണീപ്പിക്കാൻ നോക്കി. രാജൻ പെട്ടെന്ന് എണീറ്റു. എന്നിട്ട് അദ്ദേഹത്തെ നോക്കിട്ട് എന്തു പറഞ്ഞെന്നാൽ, നീ അതേ സെയിൽസ്മാൻ അല്ലേ? ഇതിൽ നിന്ന് 20 വർഷം മുമ്പ് നീ മരിച്ചു പോയതല്ലേ? പക്ഷേ ഇത് എങ്ങനെയാണ് സാധിച്ചത്? പക്ഷേ നീ മരിച്ചു പോയതാണല്ലോ. ആരാണ് പറഞ്ഞത് ഞാൻ ജീവനോടുണ്ടെന്ന്? നിങ്ങൾ എല്ലാരും എന്നെ അവമാനിപ്പിച്ച് കളിയാക്കി എന്നെ കൊന്നതല്ലേ? ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ കൈയും കാലും കൈകുമ്പിട്ട് ഞാൻ നടുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നിങ്ങൾ ആർക്കും എന്റെ മേലെ ഒരു കരുണ കാണിച്ചില്ല. ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ വേണിച്ചല്ല നിന്നെ ആ ട്രക്കിലേക്ക് ഉന്തിയിട്ടത്. നിങ്ങൾ ഇപ്പോഴും സത്യം പറയുന്നില്ല. നന്നായിട്ട് ഓർമ്മിച്ചോളൂ, നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് എന്നെ തള്ളിയിട്ടത്. മറന്നുപോയോ? ആ സെയിൽസ്മാൻ പറഞ്ഞത് കേട്ടിട്ട് പീതാംബരനും രാജനും വളരെ ആഴ്ന്ന ചിന്തയിൽ 20 വർഷത്തിനു മുൻപ് നടന്ന ആ സംഭവത്തെ ആലോചിച്ചു നോക്കി. അപ്പോൾ അവർ ചെറുപ്പക്കാരായിരുന്നു. എടാ പീതാംബർ, ദേ അവിടെ നോക്ക്, ആ സെയിൽസ്മാനെ നോക്ക്. വീണ്ടും അവൻ വരുന്നത് അവന്റെ പെന്നി വിൽക്കാൻ വേണ്ടിയായിരിക്കും. എനിക്ക് എന്താണ് മനസ്സിലാത്ത രാഹുൽ, ഇവനൊക്കെ ഈ പെന്നൊക്കെ വിറ്റാൽ ഇവന് എത്രയാണ് പ്രോഫിറ്റ് കിട്ടുക? വേണമെങ്കിൽ നമ്മൾ അവനെ പിടിച്ചിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം. പറഞ്ഞത് ശരിയാണടാ, നമ്മൾ ആരെയും കളിയാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെ, ശരിയല്ലേ? എടാ കളിയാക്കുന്നൊക്കെ പിന്നെ നിർക്കാം, ഇന്നത്തെ ദിവസം എനിക്ക് തീരെ മോശമാണ്. ശരി വാ, അവനെ പിടിച്ചേക്കാം. അവർ മൂന്നുപേരുടെ മുൻപിലായി ഒരു നല്ലവനായ കണ്ണാടിയിട്ട ചെറുക്കൻ വളരെ ശാന്തതയോടെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് അവർ മൂന്നുപേരും ആ ചെറുക്കന്റെ മുൻപിൽ വന്ന് നിന്നു. ഏയ് സെയിൽസ്മാൻ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ എന്താ ഇഗ്നോർ ചെയ്ത് പോകണോ? നിന്നെ പറ്റി ഞങ്ങൾ അറിഞ്ഞിട്ടും ഞങ്ങൾ കളിയാക്കാതെ വിടുവോ നിന്നെ? പിന്നെ ഞങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടാവില്ലല്ലോ. നിന്ന് എന്തിനാണ് നിന്നെ ഈ നിർത്തി സംസാരിക്കുന്നത് വെച്ചാൽ, നീ നിന്റെ പേനേനെ പറ്റി ഒരു കാര്യം പറ. ഇത്രയും പേനെ വിറ്റാൽ നീ എത്രയാണ് കാശുണ്ടാക്കാൻ പറ്റുന്നത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇത്രയും പെന്നെ വിറ്റിട്ട് ഞാൻ എത്ര ഉണ്ടാക്കിയ നിങ്ങൾക്ക് എന്താ? ഞാനൊന്നും നിങ്ങളുടെ അടുത്ത് കാശ് വേണം ഞാൻ ചോദിച്ചിട്ടേ ഇല്ലല്ലോ. ഞാൻ എന്റെ പെന്നൊക്കെ വിറ്റിട്ട് എന്റെ സ്കൂൾ ഫീസാണ് ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും നിങ്ങളെ പോലെ അല്ല. ഞാൻ സ്കൂൾ ഫീസിന് വേണ്ടി ഞാൻ ആരെടുത്തും കയ്യാൻ തരില്ല. രാഹുൽ നോക്കിയപ്പോൾ വേഗത്തിൽ അവിടെ ഒരു ട്രക്ക് വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് രാഹുൽ ആ സെയിൽസ്മാനെ ആ ട്രക്കിന്റെ മുൻപിൽ തള്ളിവിട്ടു. ട്രക്ക് ആ സെയിൽസ്മാനെ ഇടിച്ചിട്ട് പോയി. നീ എന്താ ചെയ്തത്? സെയിൽസ്മാൻ വേദനയിൽ പുളഞ്ഞുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ മൂന്ന് പേര് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചോളൂ, ഞാൻ വീണ്ടും തിരിച്ചു വരും. നിങ്ങൾ മൂന്ന് പേര് ഞാൻ തീർച്ചയായിട്ടും പക വീട്ടും. ഇങ്ങനെ പറഞ്ഞിട്ട് ആ സെയിൽസ്മാൻ ജീവൻ വെടിഞ്ഞു. നിങ്ങൾ രണ്ടുപേർക്ക് ഓർമ്മ വന്നോ? ഇത് പറഞ്ഞതും ആ സെയിൽസ്മാന്റെ മുഖം അതേ ഭയങ്കര രൂപത്തിലുള്ള മനുഷ്യന്റെ രൂപമായി മാറി. ആ ഭയങ്കരമായ മനുഷ്യൻ വളരെ വേഗതയിൽ ചെന്ന് രാജന്റെയും പീതാംബരന്റെയും കൈകളിൽ വളരെ വേഗത്തിൽ പിടിച്ചു. രാജനും പീതാംബരനും എന്തു തോന്നിയെന്നാൽ, എന്തോ അവരുടെ ശരീരത്തിൽ കറണ്ട് കയറിയതുപോലെ തോന്നി. കുറച്ച് സമയത്തിനകം അവർ രണ്ടുപേരുടെ മുഖവും വെളുത്ത നിറത്തിൽ മാറി. പിന്നെ ഭയങ്കരമായ ശബ്ദത്തോടുകൂടി അവർ രണ്ടുപേരും ജീവൻ വെടിഞ്ഞു. അദ്ദേഹം ആ പേനകളെ അവർ രണ്ടുപേരുടെ ശരീരത്തിലും വലിച്ചെറിഞ്ഞു. പിന്നെ പുകയായി മാറി അവിടെ നിന്നും മാഞ്ഞു.